ഫ്രണ്ട്സ്, വാട്സപ്പിലെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. വേറൊരാളുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പിലെ മെസ്സേജ് അത് നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കുമോ എന്നതാണ് പല ആളുകളും ചോദിക്കുന്നത്. ഇത് ഹാക്കിംഗ് ട്രിക്സ് അല്ല, ഇത് വാട്സപ്പിലെ ഒരു ഫീച്ചറാണ്. വാട്സപ്പ് ആദ്യമേ നൽകിയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹാക്കിംഗ് അല്ല. ഇത് പല ആളുകളും ഹാക്കിംഗ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇത് ഹാക്കിംഗ് അല്ല. സോ നമുക്ക് സമയം കളയാതെ തന്നെ ഈ വീഡിയോയിലൂടെ ആ വാട്സപ്പിലെ ആ ഫീച്ചറിനെ കുറിച്ച് പരിചയപ്പെടാം. അതിനുമുമ്പായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. നമുക്ക് ഇതിനായി ഈ ഗ്രൂപ്പിലുള്ള മെസ്സേജാണോ അല്ലെങ്കിൽ നമ്മുടെ ഇത് കോൺടാക്റ്റിലുള്ള മെസ്സേജാണോ സെൻഡ് ചെയ്യേണ്ടത് എന്നത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഇപ്പോൾ ഉദാഹരണമായി ഞാനിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജാണ് സെൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇത് വാട്സപ്പിൽ മാത്രമല്ല ഇമെയിൽ, ബ്ലൂടൂത്ത് ഇതൊക്കെ സെൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്ലൂടൂത്ത്, വൈഫൈ, മെസ്സേജിങ് അതുപോലെ തന്നെ ഒട്ടനവധി ഓപ്ഷൻ അതിലുണ്ടാകും. നമുക്ക് ഇമെയിൽ വേണമെങ്കിൽ ഇമെയിലും സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് എന്ന ആപ്ലിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ആ സെൻഡ് ചെയ്തത് നമുക്ക് ചെറിയൊരു കേബിയാണ്, അത് അവിടെ സെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഡോക്യുമെൻ്റ് ഫോർമാറ്റിൽ HTML എന്ന ഫോർമാറ്റിലേക്കാണ് അത് അവിടെ വന്നിട്ടുള്ളത്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് അത് ടൈം അതുപോലെ തന്നെ അതിൻ്റെ ഇത് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വ്യക്തിയുടെ പ്രൊഫൈലിൻ്റെ അവിടെ ഉണ്ടാകുന്ന നെയിം ഇതൊക്കെ നമുക്ക് എബൗട്ടിലുള്ള നെയിമൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് യൂട്യൂബ് ലിങ്കായാലും എന്തായാലും നമുക്ക് ഇതേപോലെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. രണ്ടാമത് നമ്മളിപ്പോൾ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിലുള്ള മെസ്സേജൊക്കെ സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് കോൺടാക്റ്റിലുള്ള മെസ്സേജും സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചാറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബിസിനസ് എന്ന വാട്സപ്പ് ആപ്ലിക്കേഷൻ, ബിസിനസ് മാത്രമല്ല ഏതൊരു വാട്സപ്പ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താലും അത് അവിടെ നമുക്ക് സെൻഡ് ആകും. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്താൽ വായിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ HTML View എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എൻ്റെ മൊബൈൽ ഫോണിലും വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചില ആളുകൾക്ക് ഇത് സപ്പോർട്ടായിട്ടില്ലെങ്കിൽ HTML View എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോക്ക് നല്ല നെഗറ്റീവ് കമൻറ്റ് എന്തായാലും വരും, കാരണം ഇത് കുറേ നാളായത് കൊണ്ട് തന്നെ കുറേ നാളായി ഈ ഫീച്ചർ വന്നിട്ട് പല ആളുകൾക്കും അറിയില്ല എന്നതാണ്, അറിയില്ലാത്തത് കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ അറിവ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് വാട്സപ്പിലെ മെസ്സേജുകൾ നമുക്ക് വേറെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇതിലും നല്ല ടെക്നോളജി അറിവുകളുമായി അടുത്ത ദിവസം കാണാം. ബൈ.